നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ലൈഫിൽ അപേക്ഷിച്ച ആളുകൾക്ക് അവരുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് രണ്ട് രൂപത്തിൽ കൊടുത്ത ആളുകളുണ്ട്. വീടും സ്ഥലവും വേണമെന്ന് പറഞ്ഞ് കൊടുത്ത ആളുകളും, അതുപോലെ തന്നെ വീട് സ്ഥലമുണ്ട് വീടില്ലയെന്ന് പറഞ്ഞ് കൊടുത്ത ആളുകളുമുണ്ട്. അവരുടെ ലിസ്റ്റ് വെവ്വേറെ തന്നെ ഇപ്പോൾ ഓരോ പഞ്ചായത്തിൻ്റെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇനി ലൈഫിൽ പുതിയ അപേക്ഷ എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. 2020 കൊടുത്ത അപേക്ഷൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ എത്തിയിട്ടുള്ളത്. അത് എന്ന് ലഭിക്കുമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. MYL മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകൾക്കും നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ്. നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. ഗവൺമെൻറ്റിൻ്റെ പാർപ്പിട പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ഒരു കുടുംബത്തിന് ഏകദേശം 4 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടൊരു സർവേ നടന്നിരുന്നു. ആ സർവേയിൽ ഉൾപ്പെട്ട ആളുകൾക്കാണ് ഇതിൽ ഫസ്റ്റായിട്ട് ഇപ്പോൾ മുൻഗണന ലഭിക്കുന്നത്. അതിനുശേഷം SC പോലത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള വീടിൻ്റെ അപേക്ഷകളാണ് പിന്നീട് പരിഗണിക്കുന്നത്. അതിനുശേഷം ജനറൽ പരിഗണിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അതിൽ അറിയാൻ സാധിച്ചത്. നമുക്കൊരു പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. ഓരോ പഞ്ചായത്തിനും അതിൻ്റെ വെബ്സൈറ്റിലും ഉണ്ടാകും. അതിൽ ഇങ്ങനെ ഒരു കരട് പട്ടിക എന്നുള്ള ലിങ്ക് വന്നിട്ടുണ്ട്. അതോരോ പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റ് നെറ്റിൽ അവൈലബിളാണ്. നമുക്ക് അടിച്ചു നോക്കിയാൽ മനസ്സിലാകും. അവിടെ ഈ കരട് പട്ടിക എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ആർക്കെല്ലാം വീട് ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അത് രണ്ട് രൂപത്തിലുള്ള ഇതുമേൽ കാണിക്കുന്നുണ്ട്. ലൈഫിൽ ഭൂമിയുള്ള ഭവനരഹിതർക്ക് അർഹതപ്പെട്ട അപേക്ഷകരുടെ കരട് പട്ടിക എന്നുണ്ട്. അതുപോലെ തന്നെ ഭൂരഹിത ഭവനരഹിതർ എന്നുള്ളവർക്കും ഉള്ള അപേക്ഷകളും അതിലുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കരട് പട്ടിക എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF ഫയൽ ഓപ്പൺ ആവുകയും നമ്മുടെ പഞ്ചായത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ എത്ര ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാൻ സാധിക്കും. ഓരോ വാർഡിൽപ്പെട്ട ആളുകൾക്കും വേറെ തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. വാർഡിൻ്റെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു PDF ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കാത്തിരിക്കാം. സൈറ്റിൽ ചില സമയത്ത് വെബ്സൈറ്റ് തകരാറ് മൂലം പെട്ടെന്ന് ഡൗൺലോഡ് ആകുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ അത് ഒരു ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ അറിയാൻ സാധിക്കും നമ്മുടെ പഞ്ചായത്തിൽ എത്ര ആളുകൾക്ക് ലൈഫ് മുഖേന വീട് ലഭിക്കുമെന്നുള്ളത്. ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുത്ത ആളുകളുടെ പേരും അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിലും അതിൽ വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ അടുത്ത വാർഡുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾക്കാർക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ അറിയാൻ സാധിക്കും. രണ്ട് മൂന്ന് വർഷത്തോളമായി ഇതിൻ്റെ പ്രോസസ്സിങ്ങും മറ്റൊന്നും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ഡൗൺലോഡായ PDF ഫയൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അതിലിങ്ങനെ കാണിക്കുന്നുണ്ട് ഓരോ വാർഡിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ അവരുടെ പേര്, അവരുടെ അഡ്രസ്സ്, അവരുടെ വാർഡ് ഏതാണെന്നുള്ളതും ഇതിൽ കാണിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലും എത്ര ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടെന്നുള്ളതിൽ വളരെ വ്യക്തമായി തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ അപേക്ഷ എന്ന് തുടങ്ങുമെന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്ത അപേക്ഷകളിൽ വീടുകൾ പണി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം 2 വർഷത്തിന് അധികമായി. അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും അതിൻ്റെ സെർച്ചിങ്ങും മറ്റു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഈ വീടിൻ്റെ ക്യാഷ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുതിയ അപേക്ഷ തുടങ്ങാൻ സാധിക്കുക എന്നുള്ളതുണ്ട്. ചില ഓൺലൈൻ വെബ്സൈറ്റുകളിൽ മറ്റും ഈ ഡിസംബറോട് കൂടി അപേക്ഷ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അങ്ങനെ ഒരു വെബ്സൈറ്റിലൊന്നും കാണിക്കുന്നില്ല. പുതിയ അപേക്ഷ വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ തന്നെ നമ്മൾ അറിയിക്കുന്നതാണ്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി അത് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.